കുട്ടി, സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനുള്ള മറുപടി? അതെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ മനോഹരമായ ശ്രീ സുരേന്ദ്രൻ വളരെ മനോഹരമായൊരു തിരക്കഥ ഇവിടെ രചിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, എൻ്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കും അദ്ദേഹത്തെ തെളിയിക്കാൻ സാധിച്ചാൽ. 150 ഏക്കർ ഭൂമി എൻ്റെ അനിയനും എൻ്റെ കുടുംബത്തിനും ഉണ്ട് ജീരകപ്പാറയിലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഉറച്ചു നിൽക്കണം അദ്ദേഹം. 1995 കയ്യേറി എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്കില്ല, കയ്യേറിയതാണ്. മുമ്പ് എൻ്റെ സഹോദരൻ PC റഷീദിനും പറയട്ടെ, തെളിയിച്ചാൽ എൻ്റെ പൊതുജീവിതം ഞാൻ ഈ ആളുകൾ കേൾക്കായി പറയുന്നത്, കേരളീയ സമൂഹം കേൾക്ക, ഞാൻ പറയുന്നു 150 ഏക്കർ സ്ഥലം എൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത് അവിടെ ഉറച്ചു നിൽക്കണെന്റെ സുഹൃത്ത് സുരേന്ദ്രൻ. 4 ഏക്കർ സ്ഥലമാണ് എൻ്റെ അനുജൻ റഷീദിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കുമുള്ളത്. പറയട്ടെ, 150 ഏക്കർ അങ്ങ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങ് ഉത്തരവാദപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. 150 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 95 വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള 4 ഏക്കർ സ്ഥലം എനിക്ക് പറയട്ടെ, എൻ്റെ പറയട്ടെ, ഒരു കേസുമില്ല, ഒരു കേസും നിലവിലില്ല. 2004 EFL പ്രഖ്യാപിച്ചു. EFL പ്രഖ്യാപിച്ചപ്പോൾ ആ ഭൂമി നിരുപാധികം വിട്ടുകൊടുത്തു, നഷ്ടപരിഹാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു കേസും നിലവിലില്ല. ഇതിലപ്പുറം എന്തെങ്കിലും തെളിയിച്ചാൽ എൻ്റെ പൊതുജീവിതം വിടാം. അങ്ങയെപ്പോലെയുള്ള ഉത്തരവാദപ്പെട്ട നാളെയുടെ വാഗ്ദാനമായൊരു നേതാവ് പറയുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും എഴുതിത്തന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഗൗരവം കൂടി അങ്ങ് മനസ്സിലാക്കണം എന്ന് പറയാണ്. ഒരു കേസും നിലവിലില്ല. 4 ഏക്കർ ഭൂമി 95 ഞങ്ങൾ എൻ്റെ അനിയൻ വില കൊടുത്ത് വാങ്ങിയത്. EFL വന്നപ്പോൾ അത് നിരുപാധികം വിട്ടുകൊടുത്തു. ഒരു കേസും നിലവിലില്ല. പിന്നെ അങ്ങ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ സമരത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആർക്കും മോശാന പാടേണ്ട കാര്യമില്ല. മലയോര കർഷകരുടെ വികാരത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ അക്രമം അഴിച്ചു വിട്ടത്. 1% പോലും ഈ അക്രമത്തെ ന്യായീകരിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതിലും ഭീകരമാണെന്ന് ഞാൻ പറയുന്നു. ഫോറസ്റ്റ് ഓഫീസ് ചുട്ടുകരിച്ചു, ലക്ഷക്കണക്കിന് ഫയലുകൾ നശിപ്പിച്ചു, ഡസൻ കണക്കിന് വാഹനങ്ങൾ നശിപ്പിച്ചു, പോലീസ് ജീപ്പ് നശിപ്പിച്ചു. തീർച്ചയായും അവരെ കണ്ടെത്തണം, മുഖം നോക്കാതെ നടപടിയെടുക്കണം. അങ്ങയുടെ പാർട്ടിയായാലും എൻ്റെ പാർട്ടിയായാലും ഇടതുപക്ഷമായാലും ആരായാലും നടപടിയെടുക്കണം. ഞങ്ങളിത് ഈ കർഷകൻ്റെ വികാരത്തോടൊപ്പമാണ് അങ്ങ് പറഞ്ഞ ഉമ്മർ മാസ്റ്റർ MLA അരവിന്ദൻ എന്ന് പറയുന്ന നമ്മൾ രണ്ടുപേരുടെയും സുഹൃത്തും ഞങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കർഷകരോടാഭിമുഖ്യമാണ്. ആ നിമിഷം തന്നെ ചുങ്കത്തെത്തി ആ സന്ദർഭത്തിൽ തന്നെ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, തിരിച്ചു വന്ന് കാരാടിയിലായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, ശരിയായിരിക്കാം അത്. ഞങ്ങൾ ചുങ്കത്തേക്ക് മാർച്ച് ചെയ്ത് ചുങ്കത്ത് അവിടെ എത്തിയപ്പോൾ ടിപ്പർ ലോറികളിൽ 12 ടിപ്പർ ലോറികൾ വന്നു. ഇത് മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ശുപാർശ ഒരാരെയും സ്വാധീനിക്കേണ്ട കാര്യമില്ല. അത് അക്രമാസക്തമായി അവർ വന്നപ്പോൾ ഇത് പ്രശ്നം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിമിഷം തന്നെ ഞാനോ എൻ്റെ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരക്ഷരമുരിയാടാതെ ചാൻസലർ 2 വാക്ക് പറഞ്ഞ് അവിടെ വെച്ച് ആ പരിപാടി അവസാനിപ്പിക്കാനുണ്ടായത്. അതിനുശേഷമാണ് ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ശക്തമായ ഭാഷയിൽ, അങ്ങയേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ ഞാൻ പറയട്ടെ, ഇതിൻ്റെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ആരായിരുന്നാലും ശരി, മുഖം നോക്കാതെ കക്ഷി നോക്കാതെ നടപടിയെടുക്കണം. ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട ക്ലിപ്പിംഗ് ഉണ്ട്, വീഡിയോ ക്ലിപ്പിംഗ്. ഒരു നിലപാടിലും ഞാൻ തൃപ്തനല്ല. ഞാനൊരു കാര്യം പറയാം, ജീരകപ്പാറ വനഭൂമി കേസ് ഞാൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കണ്ട. ജീരകപ്പാറ വനഭൂമി കേസ് എന്ന് പറയുന്ന വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസ് കോഴിക്കോട് ജില്ലയിലുണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. ആ ജീരകപ്പാറ വനം കൊള്ള കേസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ ശ്രീ മോയിൻകുട്ടി MLA അദ്ദേഹത്തിന്റെ സഹോദരന്റെയും പങ്കാളിത്തം കൃത്യമായിട്ട് വ്യക്തമാക്കും. 150 ഏക്കർ വനഭൂമി തട്ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ജീരകപ്പാറ വനഭൂമി തട്ടിപ്പാണ്. അതിൽ ശ്രീ ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള സർവേ നടപടികൾ തടസ്സപ്പെടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തന്നെ റിപ്പോർട്ടർമാരോട് ജീരകപ്പാറ വനഭൂമി കേസിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവരാം. ജീരകപ്പാറ വനഭൂമി വിശദമായിട്ടുള്ള വിവരങ്ങൾ നാളെ വാർത്താ സമ്മേളനം നടത്താം. ഒരു മടിയുമില്ല, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ജീരകപ്പാറ വനഭൂമി കേസിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ നാളെ ന്യൂസ് അവർ വരുന്നതിന് മുമ്പ്.
വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. ആ വനഭൂമി കേസിൽ ശ്രീ മോയിൻകുട്ടി എംഎൽഎയുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്, നിരവധിയായിട്ടുള്ള വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം രേഖകൾ ഞാൻ ഡി എഫ് ഒയിലും അത് അപേക്ഷിച്ചിരിക്കുകയാണ്. ഏതൊക്കെ രേഖകളാണ് ഈ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസിൽ കത്തിച്ചെന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വനമന്ത്രിയായിട്ടുള്ള ഇന്ന് പറഞ്ഞിരിക്കുന്നു. ജീരകപ്പാറ സുപ്രധാനമായിട്ടുള്ള ഫയലുകൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് അത്ര സമാധാനപരമായ ഭാഷ പറഞ്ഞ് കൈകഴുകി കളയാൻ കഴിയുന്നതല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പോലീസിന്റെ സഹായത്തോടു കൂടി ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ വനം കൊള്ളക്കാരുടെ സഹായത്തോടെ ഒരാളെ അറസ്റ്റ് ചെയ്തോ? എന്തുകൊണ്ട് മോയിൻകുട്ടി എം എൽ എ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു? മുഖ്യമന്ത്രിക്കെതിരായി കണ്ണൂരിൽ അക്രമം നടന്നപ്പോ എത്ര വേഗത്തിലാണ് അറസ്റ്റ് നടന്നത്? മുഖ്യമന്ത്രിക്കെതിരായ അക്രമത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളെ പ്രതി ചേർത്തില്ലേ? അറസ്റ്റ് ചെയ്തില്ലേ? ഒരു ഒരാളെ ആക്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ 85 പോലീസുകാരെ ആക്രമിച്ചു, നിരവധി വനപാലകരെ ആക്രമിച്ചു, എസ് പിയും ഡിവൈഎസ്പിയും ഓടി, എത്രയോ ജീപ്പുകൾ കത്തിച്ചു, സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ തകർത്തു, നിരപരാധികളെ ആക്രമിച്ചു, കടകൾ തകർത്തു. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അറസ്റ്റ് ഇല്ലാത്തത്? കണ്ണൂരിലെ അക്രമത്തിനെതിരായി പോലീസ് കാണിച്ച ജാഗ്രത തിരുവമ്പാടിയിലും താമരശ്ശേരിയിലും എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്തുകൊണ്ടാണ് പോലീസിന് 12 പേരെ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ്? ഇത്ര വലിയ മോയിൻകുട്ടിയെ വിശദീകരിച്ച ഇത്ര വലിയ അക്രമം, സുപ്രധാന രേഖകൾ കത്തിച്ചു, അത് തന്നെ ഒരു പ്രകടനത്തിന്റെ പിന്നിൽ വന്ന് പിക്കാക്സ് കൊണ്ട് കതകുകളൊക്കെ വെട്ടി തുറന്ന് ഈ രേഖകൾ കത്തിക്കാൻ വേണ്ടി തന്നെ കത്തിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇത്ര വലിയ തോതിലുള്ള അക്രമം നടന്നിട്ട് എന്തുകൊണ്ട് ആളുകളെ പിടിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയുന്നില്ല? ശ്രീ മോയിൻകുട്ടി പ്രിയപ്പെട്ട വേണു അവസരം താ പറഞ്ഞോളൂ, ശ്രീ മോയിൻകുട്ടി പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണം. മാറരുത്, മാറരുത്, ഉറച്ചു നിൽക്കണം. എന്റെയോ അനുജന്റെയോ പേരിൽ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരക്ഷ ഒരു കേസും എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിന്റെ പേരിൽ എന്റെ ജീവിതത്തിൽ എന്റെ സഹോദരനോ എന്റെ ഭാര്യ ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ എനിക്ക് ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. തീർച്ചയായും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാധികാരികമായ പേരിൽ കോടഞ്ചേരിയിൽ ഏതെങ്കിലും കേസ് നിലവിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. സുരേന്ദ്രന് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, വെറുതെ ആവശ്യമില്ലാതെ ചർച്ച മാറ്റണ്ട. ഇടുക്കിയിൽ സമരം ശക്തമാവുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ് നാട്ടുകാർ. ഇടതുപക്ഷത്തിന്റെ ഹർത്താലുണ്ട്, കോൺഗ്രസിനെതിരെ ശക്തമായി സഭ രംഗത്തെത്തി കഴിഞ്ഞു. എങ്ങനെ നേരിടും ഇതിനെ? അല്ല, ഈ കാര്യത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് സമരം ഇനി മുൻപോട്ട് പോകുന്നത് എന്നത് ഈ ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം കുടിയേറ്റ കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായ സംഭാവനകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നടത്തിയിട്ടില്ല. കുടിയേറ്റ കർഷകർക്ക് 1/1/77 മുമ്പ് സ്ഥിരതാമസമാക്കിയ ആളുകൾക്ക് പട്ടയം ചെയ്യുന്നത് ഉൾപ്പെടെ അന്ന് മുതൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 27,000 വരുന്ന പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയും ഒരു 1% പോലും പ്രവർത്തിക്കാത്ത ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഹർത്താൽ ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ ഈ സഭ, ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടുകളാണ്. സത്യത്തിൽ അല്ല, കോൺഗ്രസിന്റെ നിലപാടിൽ ലെവലേശം പോലും ആശങ്കയില്ല എന്ന് കാര്യങ്ങൾ ഇതിനും അപ്പുറം വ്യക്തമാകേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റും വകുപ്പ് മന്ത്രി ശ്രീമതി ജയന്തി നടരാജനും ഇത് സംബന്ധിച്ച് അസന്നിഗ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. യു പി എ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി തന്നെ അവരെ സന്ദർശിച്ച മത അധ്യക്ഷന് കാര്യങ്ങൾ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ആശങ്കയില്ല. ഇവിടെ ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജനാധിപത്യ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് കർഷകർക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അതത് കാലഘട്ടങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം നിലപാടെടുത്ത ചരിത്രമാണുള്ളത്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുന്നു. അതിന് വെറുതെ കോൺഗ്രസ് പാർട്ടിയെ പഴിപറുകയാണ്, അതിന്റെ ജനപ്രതിനിധികളെ ആക്ഷേപിക്കുകയാണ്.
തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാട് സുതാര്യമാണ്. ഈ ഗവൺമെന്റ് ഇന്ന് വി ഡി സതീശൻ ചോദിച്ചു, ഈ മൂലമറ്റത്തെയും ഇടുക്കിയിലെയും ഒക്കെ പള്ളി വികാരിമാരെ കോൺഗ്രസ് കെ പി സി സി തീരുമാനിച്ചാൽ തിരുമേനി അംഗീകരിക്കുമോ എന്ന് ഇടുക്കിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. അല്ല, ഇടുക്കി ബിഷപ്പിന്റെ ചില പ്രഖ്യാപനങ്ങൾ ഒരു പക്ഷേ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഗവൺമെന്റിന്റെ നിലപാട് ശക്തമായി ഉന്നയിച്ചതിന് ശേഷവും ജനങ്ങളുടെ ആശങ്ക ഇല്ലാതാകുന്ന ഘട്ടത്തിൽ അനവസരത്തിൽ ഇടുക്കി ബിഷപ്പ് നടത്തിയ പ്രസ്താവന ചില ദുരുദ്ദേശത്തോടുകൂടി ഉള്ളതായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വി ഡി സതീശൻ പറഞ്ഞ വിമർശനം തന്നെ പ്രസക്തമായി വരികയാണ്. ഒരിക്കലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ജനപ്രതിനിധിയെ സംബന്ധിച്ചോ അങ്ങനെ ഒരു ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ചരിത്രവും എല്ലാം കർഷകർക്ക് വേണ്ടി മാത്രമായി നിലപാടെടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് ഉള്ളത്. ജോയിസ് ജോർജ്, കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നു. ഇത് താമരശ്ശേരിയിലെ ബിഷപ്പിന് മനസ്സിലായതാണ്, ഇടുക്കിയിലെ ബിഷപ്പിന് മാത്രമാണ് മനസ്സിലാവാത്തത്. എനിക്കിതിനകത്ത് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യവുമില്ല ബിനു, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എക്സ് ഓർ വൈ എന്നുള്ളതല്ല പ്രശ്നം, കോൺഗ്രസോ മാർക്സിസ്റ്റോ എന്നുള്ളതല്ല പ്രശ്നം, ഗവൺമെന്റിന്റെയാണ് പ്രശ്നം, ഗവൺമെന്റിന്റെ നടപടികളാണ് പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള ലോബിയും ഗവൺമെന്റ് നടപടികളുമാണ് പ്രശ്നം. ചോദിച്ചല്ലോ 20,000 സ്ക്വയർ ഫീറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ, ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് തള്ളിയിട്ടില്ല. കസ്തൂരി രംഗൻ പറയുന്നു ഇതിനെ മുഴുവൻ ലാൻഡ്സ്കേപ്പ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആക്കണമെന്ന്. അപ്പോൾ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ റെസ്ട്രിക്ഷൻസും ഇതിനുള്ളിലേക്ക് വരും. അത് മാറ്റണം, ആ അവ്യക്തത മാറ്റി അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല, ഇടുക്കിയിലെ ഒരു സമുദായത്തിനും ഇതിനകത്ത് താല്പര്യം, ഇതിനെ വർഗീയവൽക്കരിക്കുന്നതിനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വിനു, ഇടുക്കിയിൽ അന്വേഷിക്കുക, ഇതുമായി ബന്ധപ്പെട്ടിട്ട് SNDP, NSS, ജുമാഅത്തെ കൗൺസിലുകൾ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സമുദായ സംഘടനകളും സാംസ്കാരിക സംഘടനകളും എല്ലാം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയോടോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടോ പ്രത്യേകിച്ച് വിരോധമോ എന്താ പറയുക താല്പര്യമോ ഒന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ആർക്കുമില്ല. ആകെയുള്ളത് ഇതുമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ, അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സമരം ചെയ്താലും ആ സമരത്തോടെല്ലാം ഈ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ബഹുജന മുന്നേറ്റങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, ആ ഗവൺമെന്റിന്റെ കാലത്ത് ആ ഗവൺമെന്റിനെതിരെ വളരെ ശക്തമായ ഇടയലേഖനങ്ങൾ ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുമായി UDFമായും ചേർന്ന് സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷവും ഇതുപോലുള്ള സമരങ്ങളിൽ UDF സഹകരിച്ചിട്ടുണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോടും ക്രൈസ്തവ സഭയുടെ സമരമായി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല വിനു. ഇടുക്കി ജില്ലയിൽ ഭൂരിപക്ഷം പറഞ്ഞത് അങ്ങനെയില്ല. ചോദ്യം വിനു എന്നോടാണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ക്രിസ്ത്യാനികൾ നടത്തുന്ന സമരമാണെന്നോ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമാണെന്നോ ആരും വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ട. ഇടുക്കി ജില്ലയിൽ ക്രൈസ്തവ സഹോദരന്മാരാണ് ഭൂരിപക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സമരം നടക്കുന്ന സ്ഥലത്തും ഈ താമരശ്ശേരിയിലും ക്രൈസ്തവ സഹോദരന്മാരാണ് ഭൂരിപക്ഷം എന്നുള്ള വിശ്വാസമൊന്നുമില്ല. അവിടെയൊക്കെ സമാധാനപരമായിട്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ, കാരണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ സഭാ നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, കാരണം ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 കാര്യങ്ങൾ നടപ്പിലാക്കിയാലും ഇവിടെ ഒന്നുമില്ല. പിന്നെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ പള്ളി ഉണ്ടാക്കുന്നതോ അമ്പലം ഉണ്ടാക്കുന്നതോ BJP ഉണ്ടാക്കുന്നതോ കോൺഗ്രസ് ഉണ്ടാക്കുന്നതോ അല്ല, അത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ആ ഫ്രജൈൽ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇത് ലോകം മുഴുവൻ ഇല്ലേ, നമുക്ക് ഗ്രീൻ പീസ് ഉണ്ട്, ഗ്രീൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും, അല്ലാതെ തന്നെ എത്രയോ നിയമങ്ങളുണ്ട്. അപ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ വൻതോതിലുള്ള പാറമടകൾ പാടില്ല എന്നുള്ളതിന് ഏത് ക്രൈസ്തവ സഭകൾക്കാണ് എതിർപ്പ്? ഈ കർഷക സ്നേഹമൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ തന്നെ ഗ്രീൻ ബെഞ്ച് പരിസ്ഥിതി അനുമതി വേണം ക്വാറികൾക്ക് പാറപടകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ ബാധകമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് അതിനെതിരായ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. പാറപടകൾക്ക് വേണ്ടി ഈ പരിസ്ഥിതി സ്നേഹം പറയുന്ന നിങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിത്. അങ്ങനെയുള്ള ഈ സർക്കാരിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കാണോ നീതി കിട്ടുക, അതോ ഈ ക്വാറി ഉടമകൾക്കാണോ? പരിസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും ഗൗരവമായി കാണുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ.
അസന്നിഗ്ധമായി പറയട്ടെ, യാതൊരു തത്വദീക്ഷയുമില്ലാത്ത പാറ ഖനനം തീർച്ചയായും ഞങ്ങളുടെ പാർട്ടി ശക്തമായി എതിർത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ ആ സുപ്രീം കോടതിയുടെ ഗ്രീൻ ബെഞ്ചിന്റെ ഉത്തരവ് അംഗീകരിക്കാതിരുന്നത്, കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞത്? ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവോ അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ശുപാർശകളോ 100% തള്ളിക്കളയുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അല്ല, അവന്റെ വാസ്തവത്തിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനിവാര്യമായിട്ടുള്ളതാണ് ഇത്തരം മെറ്റീരിയൽസ്. പക്ഷേ അതേ സന്ദർഭത്തിൽ തത്വദീക്ഷയില്ലാതെ യാതൊരു സുപ്രീം കോടതി പറഞ്ഞത് തീർച്ചയായും അത് പറയട്ടെ. തീർച്ചയായും ഞാനൊന്ന് എന്നെ മറ്റുള്ളവരെ പോലെ ഒന്ന് പറയാൻ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ പറയട്ടെ കർഷകർ ഇവിടെ സുരേന്ദ്രൻ അരമണിക്കൂർ പറഞ്ഞല്ലോ, ഇവിടെ അല്ല, ഇവിടെ ഒന്ന് പറയാൻ അനുവദിക്കാം. ഞാൻ ഇവിടെ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇത്തരം ഒരു സമരം മലയോര കുടിയേറ്റ മേഖലയിൽ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ദയവായി ഈ കാര്യങ്ങളും ഇതും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഞാൻ ഞാൻ ഞാനൊന്ന് നിങ്ങൾ മറുപടി പറയാൻ അനുവദിക്കുന്നില്ല, പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ എല്ലാ ഇടുക്കി അടക്കമുള്ള വയനാട് അടക്കമുള്ള മേഖലയിലുള്ള ഇത്തരം വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 13-ാം തീയതി ദർബാറിൽ കൂടി, അതിനുശേഷം 27-ാം തീയതി തിരുവമ്പാടിയിലും മറ്റു പല ദിവസങ്ങളിലും പലയിടത്തും ഈ വിസിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പായി വിജ്ഞാപനം വന്നത് തീർച്ചയായും കേരള ഗവൺമെന്റ് ഞാൻ പറയട്ടെ. അതുകൊണ്ട് കോറിയുടെ കാര്യം ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, കോറി 100% അടച്ചു പൂട്ടണമെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കണം, രാജ്യത്ത് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാകണം. അതേ സന്ദർഭത്തിൽ തീർച്ചയായും ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാകണം. സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ഡീൻ കുര്യാക്കോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ന്യൂസ് അവർ ഇടവേള.